കാനഡയെ പറ്റിയുള്ള ധാരാളം വാർത്തകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലും മറ്റുള്ള മാധ്യമങ്ങളിലൂടെയും നമ്മൾ അറിയുന്നു. ഈ വാർത്തയുടെ വാസ്തവ തേടിയാണ് ആംസ്റ്റർ ഇമിഗ്രേഷൻ കാനഡയിലുള്ളത്. ആംസ്റ്റർ ഇമിഗ്രേഷൻ്റെ ക്ലയൻസിന് വേണ്ടി മാത്രമല്ല ഞാൻ ഇന്ന് കാനഡയിൽ എത്തിയിരിക്കുന്നത്. കാനഡയിൽ കുടിയേറി അല്ലെങ്കിൽ അതിനുവേണ്ടി സ്റ്റുഡൻറ് വിസയായി ധാരാളം ഇൻവെസ്റ്റ് ചെയ്തെത്തിയ ആളുകൾ ഈ ഒരു കൃത്യമായ ഇൻഫർമേഷൻ ചിത്രീകരിച്ച് നിങ്ങൾക്ക് തരുന്നത് എന്താണ് കനേഡിയൻ ഇമിഗ്രേഷനിൽ ഇനി വരാൻ പോകുന്ന മാറ്റങ്ങളെപ്പറ്റി ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാനഡ നിരവധി ഇമിഗ്രേഷൻ പ്രോഗ്രാമുകൾ വെട്ടിച്ചുരുക്കിയുണ്ടായി. 2024 ആദ്യം കാനഡ വെട്ടിച്ചുരുക്കിയത് നമുക്കെല്ലാം അറിയുന്ന പോലെ സ്റ്റഡി പ്രോഗ്രാമാണ്. സ്റ്റുഡൻറ് വിസയുടെ കോട്ട ഒരു ക്യാപ് സിസ്റ്റത്തിലൂടെ ഏകദേശം 35% കാനഡ ഗവൺമെൻറ് വെട്ടിച്ചുരുക്കി. ഈ സിസ്റ്റം നിലനിർത്തിക്കൊണ്ട് തന്നെ ഏകദേശം സ്റ്റുഡൻറ് വിസയിൽ തന്നെ ധാരാളം മാറ്റങ്ങൾ അവർ വരുത്തി. അതിൽ ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പരിധിയിലുള്ള പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നവർക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് തുടങ്ങിയവ നൽകില്ല. അതുപോലെ തന്നെ കൃത്യമായ മാനദണ്ഡങ്ങൾ ഇത് അവർ കൊണ്ടുവന്നു. സ്പൗസ് വിസയിൽ നിയന്ത്രണം കൊണ്ടുവന്നു. ഡിപ്ലോമ ചെറിയ കോഴ്സുകളൊക്കെ 2 വർഷത്തെ പഠിക്കുന്നവർക്ക് സ്പൗസിനെ ഇനി കാനഡയിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്ന നിയമം അവർ കൊണ്ടുവന്നു. അതുപോലൊപ്പം തന്നെ ഈ ഇമിഗ്രേഷൻ സിസ്റ്റത്തിലൂടെ കാനഡയിൽ സ്റ്റഡി വിസയിൽ എത്തുന്നവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഐആർസിസി നൽകിക്കൊണ്ടിരിക്കുന്നു. നിലവിലും കാനഡയിൽ സ്റ്റഡി വിസയിൽ ഈ വരുന്ന ഇന്ത്യയ്ക്കൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക് വിസ നൽകാതെ അവർ ഹോൾഡ് ചെയ്തിരിക്കുന്നു. ഇമിഗ്രേഷൻ സ്റ്റഡി കൺട്രോളിലാണ് ഗവൺമെൻറ്. അതിനെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നു. ഇനിയും നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഓക്കെ, രണ്ടാമത് മാറ്റം വരുത്തിയത് അല്ലെങ്കിൽ വെട്ടിക്കുറച്ചിരിക്കുന്നത് അല്ലെ പ്രധാന മാറ്റം, അത് വെട്ടിക്കുറിക്കലല്ല മാറ്റമാണ്. കോവിഡ് സമയത്ത് കാനഡ ഗവൺമെൻറ് ഒരു സൗകര്യം ഒരുക്കിയിരുന്നു. വിസിറ്റ് വിസയിൽ കാനഡയിൽ എത്തുന്ന ആളുകൾക്ക് വിസിറ്റിൽ നിന്നുകൊണ്ട് തന്നെ ഒരു എംപ്ലോയറെ, ഇവിടെയുള്ള ഒരു എംപ്ലോയറെ ഫൈൻഡ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ നിങ്ങൾക്കത് LMIA പെർമിറ്റ് നൽകി എംപ്ലോയർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ വിസിറ്റ് വിസയിൽ നിന്ന് തന്നെ അത് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് ഗവൺമെൻറ് കൺട്രോൾ ചെയ്തിരിക്കുന്നു. 2025 വരെ ഈ പെർമിഷൻ കൊടുത്തിരുന്നെങ്കിലും അത് ഇപ്പം തന്നെ നിർത്തലാക്കിയിട്ടുണ്ട്. ഇനി വിസിറ്റ് വിസയിലെത്തി കാനഡയിൽ ജോലി തിരയുന്ന ഒരു ആളുകളാണ് നിങ്ങളെങ്കിൽ, അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളത് ഉപേക്ഷിക്കുക. ആരെങ്കിലും വിസിറ്റ് വിസയിൽ കാനഡയിൽ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ ഓപ്ഷൻസ് ഉണ്ട്. നല്ല ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റിനെ മീറ്റ് ചെയ്യുക. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഫീസ് ആകുന്നുണ്ട്. അപ്പോൾ ആ ഫീസിനെ പറ്റിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി തന്നെ ചെയ്യുക. അപ്പോൾ വിസിറ്റ് വിസയിൽ നിന്ന് ഇനി വർക്ക് പെർമിറ്റ് വളരെ ഈസി ആയി നിങ്ങൾക്ക് ലഭിക്കാൻ യാതൊരു സാധ്യതയില്ല. അപ്പോൾ കാനഡ അതിലും വെട്ടിച്ചുരുക്കൽ നടത്തിയിരിക്കുകയാണ്. അടുത്ത നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആയിരക്കണക്കിന് സ്റ്റുഡൻസ് പഠനശേഷം പെർമനന്റ് റെസിഡൻസിക്ക് അപേക്ഷ നൽകി കിട്ടാതെ തിരികെ വരേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നു എന്നതാണ്. സ്റ്റുഡൻറ് വിസയിലെത്തി ധാരാളം സ്റ്റുഡൻസ് പെർമനന്റ് റെസിഡൻസിക്ക് അപേക്ഷ നൽകുകയും CRS സ്കോർ മീറ്റ് ചെയ്യാതെ അവർ അവരുടെ സ്റ്റേ ബാങ്ക് പീരീഡ് അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. കാനഡയിൽ ഏറ്റവും അവസാനം സംഭവിച്ച ഏറ്റവും വലിയ മാറ്റം കാനഡ ഇമിഗ്രേഷനിൽ നയവ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ്.